കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇത്തവണ പട്ടാമ്പിയിൽ നടക്കുന്നത്. നാലാം അംഗത്തിനിറങ്ങുന്ന സിറ്റിംഗ് എം എൽ എ സി പി മുഹമ്മദും കന്നി മത്സരത്തിനിറങ്ങുന്ന ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് മുഹമ്മദ് മുഹസിനുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളും ഇത്തവണ ജയപരാജയങ്ങളിൽ നിർണായകമാണ്. നാലു തവണ തുടർച്ചയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് ജയിച്ച മണ്ഡലം, ഒരു കാലത്ത് ഇടതുപക്ഷം മലമ്പുഴ പോലെ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന പട്ടാമ്പി ഒന്നര പതിറ്റാണ്ടായി കോൺഗ്രസിന്റെ കൈപ്പിടിയിലാണ്. പൂർത്തീകരിച്ച വികസന പ്രവൃത്തികളിലും വ്യക്തിബന്ധങ്ങളിലുമാണ് നാലാം അംഗത്തിനിറങ്ങുന്ന സിറ്റിംഗ് എം എൽ എ സി പി മുഹമ്മദിന്റെ പ്രതീക്ഷകൾ. പുതുതായി പ്രഖ്യാപിച്ച പട്ടാമ്പി താലൂക്കാണ് പ്രധാന പ്രചാരണ വിഷയം. ഇ എം എസിനെ പട്ടാമ്പിക്കാർ ജയിച്ച് മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹം മണ്ണാർക്കാട് താലൂക്ക് കൊടുത്തു, പട്ടാമ്പി താലൂക്ക് തന്നില്ല. ഇസ്മായിൽ താലൂക്ക് തരേണ്ട റവന്യൂ മന്ത്രിയായി, അദ്ദേഹം താലൂക്ക് തരുന്ന കാര്യം വിസ്മരിച്ചു. അപ്പോൾ കേവലം മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലാത്ത എം എൽ എ ആയ ഞാൻ പോരാടി നേടിയതാണ് താലൂക്ക്. പട്ടാമ്പിയുടെ ഇടതുപെരുമ തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് ജെ എൻ യു വിദ്യാർത്ഥി നേതാവിനെ എൽ ഡി എഫ് കളത്തിലിറക്കിയത്. പഠനത്തിനും സമരത്തിനും അവധി നൽകിയ മുഹമ്മദ് മുഹസിൻ പ്രചാരണ തിരക്കിലാണ്. ജനങ്ങൾ വർഷങ്ങളായി മുറവിളി കൂട്ടുന്ന പദ്ധതികളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ലെന്നാണ് ആരോപണം. പ്രചാരണ രംഗത്ത് ചില ദുരനുഭവങ്ങൾ നേരിട്ടതായും സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. എന്നെ രാജ്യദ്രോഹിയായിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. വളരെ വേദനയോടുകൂടി പറയാണ്, എൻ്റെ നാട്ടിൽ എൻ്റെ മുഖത്ത് നോക്കി താനൊക്കെ രാജ്യദ്രോഹിയാണോ എന്ന് പറഞ്ഞു. കേവലം ഇലക്ഷനിൽ വിജയിക്കുവാനുള്ള ഈ തന്ത്രം വളരെ വേദനയോടുകൂടിയാണ് ചിന്തിക്കുന്നത്. പി മനോജാണ് ബി ജെ പിക്കായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17,248 വോട്ടുകളാണ് ബി ജെ പി നേടിയത്. താമരയിൽ വീഴുന്ന വോട്ടുകൾ ഇത്തവണ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. പാലക്കാട് നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.